നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ആൻഡ് സ്മൈലിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബെറി അപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഈ ബെറിയപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. ഞാനിവിടെ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്, റാസ്ബെറി, സ്ട്രോബെറി, കിവി, ആപ്പിൾസ്, പിന്നെ കുറച്ച് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്ലേവേർഡ് യോഗേർട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്ലേവേർഡ് യോഗേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലെയിൻ യോഗേർട്ട് എടുത്താലും മതി. പിന്നീട് കുറച്ച് നട്ട്സ്, പിസ്ത, കാഷ്യൂസ്, ആൽമണ്ട്സ്, പിന്നെ ഞാൻ ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. പിന്നെ എടുത്തേക്കുന്നത് ഓട്സ് ആണ്, കുറച്ച് കോൺഫ്ലെക്സും കൂടി. ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിടാം. വളരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇങ്ങനെ ടു സൈഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്ലാസ് ഇങ്ങനെ ടു സൈഡ് ഓപ്പൺ ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു OHP ഷീറ്റിനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളതിലേക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആദ്യം നമ്മളിതിലേക്ക് ഫിൽ ചെയ്യുന്നത് കോൺഫ്ലെക്സ് ആണ്. അതായത് ബോട്ടം ലെയറിലേക്ക് നമ്മുടെ കോൺഫ്ലെക്സ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്ലേവേർഡ് യോഗേർട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂബെറി ഫ്ലേവേർഡ് യോഗേർട്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഫ്ലേവേർഡ് യോഗേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ യോഗേർട്ട് എടുക്കാം. ഇപ്പോൾ പ്ലെയിൻ യോഗേർട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ, നമ്മുടെ റാസ്ബെറി ആണെങ്കിലോ അല്ലെങ്കിൽ ബ്ലൂബെറി ആണെങ്കിലോ അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം തന്നെ ഓരോ ലെയേർഡ് ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇടുന്നത് ആപ്പിളാണ്. ആപ്പിള് നമ്മൾ ചെറുതായിട്ട് പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊരു ബ്രൗണിഷ് കളർ വരത്തില്ലേ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് പിന്നീട് വരത്തില്ല. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് നമ്മളിടുന്നത് ഓട്സ് ആണ്. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഓട്സ് ചേർത്താൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് നമുക്ക് നല്ലൊരു ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു റോസ്റ്റഡ് ഓട്സ് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ. പിന്നീട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിൽ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കിവിയാണ്. അപ്പോൾ ആ കിവിയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് ഒരു ലെയറായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ ബനാന എന്തായാലും പ്രിഫർ ചെയ്യുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ കൂടെ ആ ഒരു ഫ്ലേവർ മാച്ച് ആവുമോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന വാനില ഫ്ലേവേർഡ് ഐസ്ക്രീമാണ്. അപ്പോൾ അതും നമ്മൾ ഒരു ലെയറായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് ഉണ്ടാക്കി കഴിക്കുന്നതിന് മുന്നേ വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കഴിച്ചു കഴിയുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷേ ആ യോഗേർട്ടും ഐസ്ക്രീമും ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഞാൻ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കുറച്ച് പിസ്ത എടുത്തു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്കിതിലേക്ക് ബ്ലൂബെറി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരുന്ന ബ്ലൂബെറിയിൽ കുറച്ച് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്ലെയിൻ യോഗേർട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ ആ ഫ്ലേവേർഡ് യോഗേർട്ടിൽ വീഡിയോ എടുക്കുന്നുണ്ട് കുറച്ചും കൂടെയൊക്കെ കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടുന്നത് ബ്ലൂബെറിയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് യോഗേർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്ലേവേർഡ് യോഗേർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ യോഗേർട്ട് യൂസ് ചെയ്യാം. പ്ലെയിൻ യോഗേർട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ എന്തെങ്കിലും ഈ ബെറീസ് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ടാണ്. പക്ഷേ എനിക്ക് കുറച്ച് കളർ കുറവായിട്ട് തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് സ്ട്രോബെറിയും കൂടി പേസ്റ്റ് ചെയ്തിട്ട് അത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ടും നമ്മുടെ കയ്യിലുള്ള ഓരോ ഫ്രൂട്ട്സും നട്ട്സും യോഗേർട്ടും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ബ്ലൂബെറി ഉണ്ടായിരുന്നത് ആഡ് ചെയ്തു.
അപ്പോൾ ഇതേ ഇത് തന്നെ നമ്മൾ ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലാണെങ്കിൽ ടോപ്പ് ലെയറിൽ കോൺഫ്ലെക്സ് വരണം എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളത് തിരിച്ചായിരിക്കും ഇടുക, അപ്പോൾ പ്ലേറ്റിലേക്ക് നമ്മൾ കമിഴ്ത്തിയായിരിക്കും അത് തിരിച്ചിടുന്നത്. അപ്പോൾ ആ ടോപ്പ് ലെയറിൽ നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഇടേണ്ടി വരും. ഇതിൻ്റെ അടുത്ത ലെയറായിട്ട് നമുക്ക് ബ്ലൂബെറി യോഗേർട്ട് ഇടാം. അപ്പോൾ ഈ ബ്ലൂബെറി യോഗേർട്ടിൽ എനിക്ക് കുറച്ച് കളർ കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ബ്ലൂബെറി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂബെറി പേസ്റ്റും കൂടി നമുക്ക് ഈ യോഗേർട്ടിൽ മിക്സ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെയറായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്ട്രോബെറി കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് അടുത്ത ലെയറായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ കുറച്ചും കൂടി നമ്മുടെ ഐസ്ക്രീം ആഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ റാസ്ബെറി ആഡ് ചെയ്യാം. റാസ്ബെറിയും സ്ട്രോബെറിയും കണ്ട ഒരുപോലെ ആയിരിക്കും, കുറച്ച് സൈസിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ആ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ബ്ലൂബെറി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു ലെയറായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ശരിക്കും ഒരാൾക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ ഇത്രയുണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ചെറിയ സൈസ് എടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾ 4 പേർക്കും കൂടി ഒരു പ്ലേറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ എന്തായാലും ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി നട്ട്സും സ്ട്രോബെറിയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡബിൾ സൈഡ് ഓപ്പണായിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഐസ്ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ കുറച്ച് ബെറീസും കൂടി ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബെറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നമുക്കിതിനി സാവധാനം മുകളിലേക്ക് പുള്ളി ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ. Thank you.